ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡൈനോസോറിനെ കുറിച്ചുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ് കാണാനായിട്ട് പോകുന്നത് ഈ ഡൈനോസോർസ് ഭൂമിയിൽ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മുടെ ലോകം ഒറ്റ ഭൂഖണ്ഡമായിരുന്നു അതായത് ഇന്നുള്ള പോലെ ഏഴ് ഭൂഖണ്ഡങ്ങളല്ലാതെ ഒറ്റ കോണ്ടിനെന്റ് ആയിരുന്നു ഡൈനോസോർസ് ഉണ്ടായ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒറ്റ ഭൂഖണ്ഡം ഏഴെണ്ണമായി പിരിയാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എല്ലാ കോണ്ടിനെന്റ്സിലും ഡൈനോസോർസ് ജീവിച്ചിട്ടുണ്ട് ഡൈനോസോർസ് എല്ലാം ജീവിച്ച കാലത്ത് ചെറുതും വലുതുമായ 1500 വകഭേദങ്ങൾ ഡൈനോസോർസിൽ മാത്രം ഉണ്ടായിരുന്നു ബ്രിട്ടനിൽ 1677 റോബർട്ട് പ്ലോട്ട് എന്ന വ്യക്തി ആദ്യമായി ഡൈനോസോർസിന്റെ കാലെല്ലാം കണ്ടെത്തി എന്നാൽ ഇത് എന്തിന്റെ എല്ലാണെന്ന് അറിയാതെ വലിയ ആനയുടെ എല്ലാണെന്ന് കരുതി എല്ലാവരും ഇത് നിസാരമായി വിട്ടുകളഞ്ഞു എന്നാൽ ഈ എല്ല് കണ്ടെത്തി 150 വർഷം കഴിഞ്ഞ് വില്യം ബക്ക്ലാൻഡ് എന്ന ഈ വ്യക്തി ബ്രിട്ടനിലെ ഒരു ഗുഹയിൽ ആദ്യമായി ഡൈനോസറിന്റെ താടി എല്ല് കണ്ടെത്തി പക്ഷേ ഇത് ഏത് ജീവിയുടെ എല്ലാണെന്ന് അറിയാതെ കൺഫ്യൂസ് അടിച്ചു നിൽക്കുമ്പോൾ ചൈനയിൽ ഡ്രാഗന്റെ എല്ലുകളാണെന്ന് അവകാശപ്പെട്ടു മറ്റു ചില നാടുകളും അവരുടേതായ നിലപാടുകൾ മുന്നോട്ട് വെച്ചു പൊതുവായിട്ട് ഫോസിലുകൾ വെച്ചുകൊണ്ടാണ് മനുഷ്യർ ഡൈനോസോർസിനെ കണ്ടെത്തിയത് ഇതിൽ ബോഡി ഫോസിൽസ് ട്രേസ് ഫോസിൽസ് എന്ന് രണ്ട് വിധമുണ്ട് കേട്ടോ ബോഡി ഫോസിൽസിൽ ഉൾപ്പെടുന്നത് അതിന്റെ എല്ലുകളാണ് ഇനി ട്രേസ് ഫോസിൽ അത് ഡൈനോസോർ ജീവിച്ചു എന്നതിനുള്ള അടയാളങ്ങളാണ് ആ താടി എല്ലുകളും ചൈന ഡ്രാഗന്റെ തന്നെയാണെന്ന് അവകാശപ്പെട്ടു അതിനുശേഷം ആദ്യമായി ബ്രിട്ടനിലെ ഒരു കടൽ തീരത്ത് ഡൈനോസറിന്റെ മുഴുവൻ ബോഡിയുടെ അസ്ഥികളും ലഭിച്ചു ഇത് 165 മില്യൺ വർഷങ്ങൾക്ക് മുന്നിൽ മരിച്ചു പോയ ഡൈനോസറിന്റെ എല്ലുകളാണ് ഇത്തരം തെളിവുകൾ ലഭിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഗവേഷകർ ഡൈനോസോർസ് ഇവിടെ ജീവിച്ചിരുന്നു എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ബ്രിട്ടനിൽ നിന്നും 50 തരത്തിലുള്ള ഡൈനോസോർസിന്റെ ഫോസിൽസ് ലഭിക്കുകയുണ്ടായി ലോകത്തിൽ തന്നെ 1000 ടൈപ്പ് ഡൈനോസോർസിന്റെ ഫോസിൽ ലഭിച്ചിട്ടുണ്ട് ഈ ഡൈനോസോർസ് ഒക്കെ 245 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് പക്ഷേ 66 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ തന്നെ എല്ലാ ഡൈനോസോർസും നശിച്ചുപോയി ഒരേ സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ എല്ലാ ഡൈനോസോർസിനും വംശനാശം സംഭവിച്ചതെന്ന് ഇന്ന് വരേക്കും കണ്ടെത്താനേ സാധിച്ചിട്ടില്ല ഡൈനോസോർസിൽ തന്നെ ചെറുതും വലുതുമുണ്ട് ഒക്കുലു ഡെൻഡാവിസ് എന്ന ഇത്തരം ഡൈനോസോർസ് ആണ് ഡൈനോസോർസ് ജീവിച്ച കാലത്തെ ഏറ്റവും ചെറിയ ഡൈനോസോർ ഇതിന് ഏകദേശം ഹമ്മിംഗ് ബേർഡിന്റെ വലുപ്പം മാത്രമേ ഉണ്ടാവത്തുള്ളൂ അതുപോലെ തന്നെ ഡ്രെഡ്നഫ്തസ് എന്ന ഈ ഡൈനോസർ ആണ് ഏറ്റവും വലിയ ഡൈനോസോർ ഇതിന് 85 ഫീറ്റ് നീളവും 65 ടൺ വെയിറ്റും ഉണ്ടായിരുന്നു എല്ലാ ഡൈനോസോർസും ആർക്കോസൗറസ് എന്ന ജീവിയിൽ നിന്ന് പരിണമിച്ചുണ്ടായിരിക്കാം എന്ന് പറയപ്പെടുന്നു അങ്ങനെ നോക്കുമ്പോൾ ഡൈനോസോറിനെ സൗറേഷ്യ ഓർനിത്തീഷ്യ എന്ന രണ്ടായി തിരിക്കാം സൗറേഷ്യ മാംസം കഴിക്കുന്നവയും ഓർനിത്തീഷ്യ പച്ചിലകൾ ഭക്ഷിക്കുന്നവയുമാണ് 1993 ജുറാസിക് പാർക്ക് എന്ന മൂവി റിലീസ് ചെയ്തതിന് ശേഷമാണ് ലോകത്തിലെ ഏകദേശം ജനങ്ങളും ഡൈനോസോറുകളെ കുറിച്ച് അറിയാൻ തുടങ്ങിയത് അതിൽ വരുന്ന ഡൈനോസോർസിന് മുടി ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളും ഡൈനോസോർസിന് മുടി ഉണ്ടാവില്ല എന്നാണ് വിശ്വസിച്ചിരിക്കുക എന്നാൽ അങ്ങനെയല്ല ഡൈനോസോർസിന് മുടിയൊക്കെയുണ്ട് ഗവേഷകർ അത് കണ്ടെത്തിയിട്ടുമുണ്ട് കൂടാതെ ഡൈനോസോർസ് എല്ലാം വ്യത്യസ്ത തരം നിറത്തിലുള്ളവയാണ് ഭൂമിയിൽ ജീവിക്കുന്ന ഡൈനോസോർസിന്റെ ഫോസിൽ കണ്ടെത്തി ഒരുപാട് വർഷം കഴിഞ്ഞാണ് മൈക്രോറാപ്റ്റർ എന്ന പറക്കുന്ന ഇനം ഡൈനോസോർസിനെ കണ്ടെത്തിയത് പറക്കുന്ന ഡൈനോസോർസിനെ പെട്രോസോറസ് എന്നാണ് പറയുന്നത് അതിന്റെ മീനിങ് വിൻഡ് ലിസാർഡ്സ് എന്നാണ് ഇന്നുവരേക്കും 200-ന് മുകളിൽ പറക്കുന്ന ഡൈനോസോർസിന്റെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ ക്വെറ്റ്സാൽകോട്ട്ലസ് എന്ന ഡൈനോസറാണ് ഏറ്റവും വലിയ ഡൈനോസോർ അനുറോഗ്നോത്തോസ് എന്ന ഇത്തരം ഡൈനോസോർ ആണ് ഏറ്റവും ചെറിയ ഡൈനോസർ കടലിൽ ജീവിക്കുന്ന ഡൈനോസോർസിനെ പ്ലെസിയോസൗറിയ എന്നാണ് വിളിക്കുന്നത് ഇതുങ്ങളൊക്കെയും 215 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ കടലിൽ ജീവിച്ചവയാണ് ഇതിൽ തന്നെ നീണ്ട കഴുത്തുള്ള ഡൈനോസോർസിനെ പ്ലെസിയോസൗറസ് എന്നാണ് വിളിക്കുന്നത് കുഞ്ഞു കഴുത്തുള്ളതിനെ പ്ലെയോസൗറസ് എന്നും പറയുന്നു നീണ്ട കഴുത്തുള്ളവയ്ക്ക് തല ചെറുതാണ് അതിനാൽ അത് മീനിനെയാണ് ഭക്ഷണമായി കഴിച്ചിരിക്കുന്നത് എന്നാൽ ചെറിയ കഴുത്തുള്ള ഡൈനോസോറിന് തലയും പല്ലും വലുതാണ് സോ അത് മറ്റുള്ള ഡൈനോസറിനെ തന്നെ ഫുഡായിട്ട് ഉപയോഗിച്ചിരുന്നു ഇനി ഏറ്റവും കൂടുതൽ പല്ലുള്ള ഡൈനോസർ ഏതാണെന്ന് അറിയാമോ ഹഡ്രോസോർ എന്ന ഈ ഡൈനോസറിനാണ് ഏറ്റവും കൂടുതൽ പല്ലുകളുള്ളത് ഏകദേശം 1000-ത്തോളം പല്ലുകളാണ് ഇതിനുണ്ടാവുക ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ജീവിതകാലം മുഴുവനും പല്ലുകൾ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് നിങ്ങൾ ഗോഡ്സില്ല മൂവി കണ്ടിട്ടില്ലേ അതിലെ ഗോഡ്സിലെ 3 ഡൈനോസോർസ് അതായത് ടിറെക്സ് സ്റ്റാഗോസോറസ് പിന്നെ ക്വാഡൻ എന്ന 3 ഡൈനോസോർസിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് രൂപകൽപ്പന ചെയ്തേക്കുന്നത് ഭൂമിയിൽ ജീവിച്ച് വംശനാശം സംഭവിച്ച ഈ ജീവികൾക്ക് ആരാണ് ഡൈനോസോർസ് എന്ന് പേര് വെച്ചതെന്ന് അറിയാമോ സർ റിച്ചർഡ് ഓൺ എന്ന ഈ മനുഷ്യനാണ് പല കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് നശിച്ചത്
അനുസരിച്ച് ഡൈനോസോർസിന് പേര് നൽകിയത്. ഡൈനോസോർസിന്റെ ആയുഷ്കാലം നമുക്ക് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ചില ശാസ്ത്രജ്ഞർ ഏകദേശം 200 വർഷമായിരിക്കാം എന്നും പറയുന്നുണ്ട്. ഡൈനോസോർസ് ഇന്ന് നിലവിലില്ലെങ്കിലും ഡൈനോസോർസിനെ ഇനി ഭാവിയിൽ സൃഷ്ടിച്ചാലും ആശ്ചര്യപ്പെടാനില്ല. ഇപ്പോഴും ഡൈനോസോർസിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതുവരെയും ഒരുപാട് ഡൈനോസോർസിന്റെ എക്സും കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഡൈനോസോർസിനെ സംബന്ധിച്ച ചില ഫോസിലുകളും കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കേ ഗായ്സ്, ഡൈനോസോർസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യൂ. താങ്ക് യു.